കുടിക്കേണ്ടവർക്ക് കുടിക്കാം, കുടിക്കാത്തവർക്ക് കുടിക്കേണ്ട. ഡ്രഗ്സ് കുറയ്ക്കാൻ ചിലർ മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ കുടിക്കാറില്ല. അപ്പൊ നിരോധിച്ചാലും നിരോധിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കേരളത്തിലാണെങ്കിലും നമുക്ക് കമ്പയർ ടു ബാംഗ്ലൂർ വേറൊന്നും എന്റർടൈൻമെന്റ് ഇല്ല ബേസിക്കലി. നിരോധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിരോധിച്ചാൽ പെർഫെക്റ്റ് ആണ്. ഹായ്, ഹലോ, മഞ്ചടിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പബ്ലിക്കിനോട് ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൽ മദ്യം നിരോധിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമന്റ് ചെയ്ത് തുടങ്ങിക്കോ, നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് വരാം. അഭിപ്രായമോ? കേരളത്തിൽ മദ്യം നിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനസാന്ദ്രം കുറയും ഭയങ്കരമായിട്ടും. നമ്മുടെ ആൾക്കാരൊക്കെ അതായത് ബാറിലൊക്കെ വന്നൊരു കുറയും, പ്രശ്നങ്ങൾ ഒഴിവാകും. പക്ഷേ മദ്യം കുറച്ച് കഴിഞ്ഞാൽ ടാക്സ് ഭയങ്കരമായിട്ടും ഗവൺമെന്റിനെതിരെ പോകുമ്പോൾ അത് കുറയും ചെയ്യും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മദ്യം നിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ടാക്സ് കുറയും. അപ്പോൾ അതിനനുസരിച്ച് അവരെ പെട്രോളിൻ്റെ വിലയൊക്കെ കൂട്ടാൻ തുടങ്ങും. പെട്രോളിൻ്റെ വില കൂട്ടും തോറും അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും. അപ്പം ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ മദ്യം ഒഴിവാക്കുന്നതിനേക്കാളും നല്ല മദ്യം ഇരിക്കുന്നതാണ്. മദ്യം ഇരിക്കുവാണെങ്കിൽ ആരും കാണാതായിരിക്കും അടിക്കുന്നത്. പക്ഷേ അടിച്ചു കഴിഞ്ഞാലും ടാക്സ് ഒത്തിരി കൂടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മദ്യം നിരോധിക്കേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ ഈ മദ്യം ഡെയിലി യൂസ് ചെയ്യുന്നവർക്കും പെട്ടെന്ന് മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പറ്റത്തില്ല. അതായത് ഒരു സാധനം ഇല്ലെങ്കിൽ വേറൊരു സാധനം അവർക്ക് വേണം. അപ്പോൾ ആ ഒരു കണക്കിന് അവർ മദ്യം കിട്ടിയിരുന്നുണ്ടെങ്കിൽ അവർ വേറെ ഡ്രഗ്സ് ഉപയോഗിക്കും. അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് ഡ്രഗ്സ് കുറയ്ക്കാൻ ചിലർ മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ മറ്റൊന്നിൽ അവർ അഭയം തേടും എന്തായാലും സ്വാഭാവികമായിട്ടും. ഇല്ല, നിരോധിക്കേണ്ട ആവശ്യമില്ല. അല്ലേ, ഓരോരുത്തർ ഇഷ്ടമുള്ളത്. നിരോധിച്ച അവരേതെങ്കിലും വഴിയൊക്കെ കുടിക്കും. Sometimes. You don't have to ban something like that, right? Make people aware. Usage works about it. Addiction ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ മതി. ലൈക്ക് നിരോധിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. Awareness is what we need, I guess. So that's enough. ബേസിക്കലി മദ്യം നിരോധിക്കുക എന്ന് പറയുന്നത് അത്ര നടക്കുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അവരവരായിട്ടുള്ള ഫ്രീഡം ഉണ്ടല്ലോ. അപ്പോൾ മദ്യം കുടിക്കാൻ തോന്നുന്ന ആൾക്കാർ കുടിക്കട്ടെ എന്നുള്ളതാണ് തന്നെ നമ്മുടെ അഭിപ്രായം. ഒന്നും കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്കൊരു ബെറ്റർ സൊസൈറ്റിനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെ ഒരു ഫ്രീഡം കൊടുത്തിട്ട് ആൾക്കാർ തിരിച്ചറിയണം അത് നല്ലതാണോ ചീത്തയാണോ എന്ന്. എന്നിട്ട് വേണം അതിനൊരു എന്താണ് വാട്ട് വി നീഡ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു. അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കുടിക്കേണ്ടവർക്ക് കുടിക്കാം, കുടിക്കാത്തവർക്ക് കുടിക്കേണ്ട. നിരോധിക്കുന്നതിനെ കുറിച്ചോ? നിരോധിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. കാരണം ഓരോരുത്തരും പെട്ടെന്ന് നിരോധിച്ചാൽ ആ എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? നിരോധിക്കണമെന്നുണ്ടോ മദ്യം? ഞാൻ കുടിക്കാറില്ല. അപ്പോൾ നിരോധിച്ചാലും നിരോധിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിരോധിച്ച് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്നും മാറാനൊന്നും പോകുന്നില്ല. ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഇത് നിരോധിച്ച് വെച്ചിട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. നിരോധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിരോധിച്ചാൽ പെർഫെക്റ്റ് ആണ്. നിരോധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളോ? കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പറയാം, എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ളതാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഏതെങ്കിലും മീഡിയ വന്ന് നമ്മളടുത്ത് ചോദിക്കുമ്പോൾ പറയണമെന്ന്. KSRTC ഇല്ലേ, KSRTC-ക്കാരുടെ റൂൾസ്. ഇപ്പോൾ നമ്മൾ ട്രിബിൾ വെച്ച് പോകുമ്പോഴും ഹെൽമെറ്റ് ഇടാതെ പോകുമ്പോഴും പിന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ഫൈൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ KSRTC-ക്കാർ ഫുൾ റോങ് പറഞ്ഞാൽ ഫുൾ റോങ് ആണ്. ഇപ്പോൾ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, നമ്മൾ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഈ സൈഡ് കൂടെ തീരെ റോഡില്ലെങ്കിലും അപകടകരമായ രീതിയിൽ പോകേണ്ട അവസ്ഥയാണ്. പക്ഷെ അവർക്കെതിരെ ഒന്നും നടത്തുന്നില്ല. നമ്മൾക്കെതിരെ ഈ ജനങ്ങൾക്കെതിരെ മാത്രം KSRTC സർക്കാരിൻ്റെ ആണ് എന്നുള്ളത് കൊണ്ട് അവർക്കൊന്നുമില്ല. പക്ഷെ നമുക്കാണ് എല്ലാ സമയത്തും ഇങ്ങനെ പെറ്റിയടക്കേണ്ടതും പാവപ്പെട്ടവർക്ക് എല്ലാ റൂൾസും നമുക്കാണ്. പക്ഷെ അവർക്കൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, നമുക്കുള്ള റൂൾസ് പോലെ KSRTC-ക്കാർക്കും റൂൾസ് വേണം. അവർക്കും ഫൈൻ വേണം, അവർക്കും പെറ്റിയടക്കണം, എല്ലാ റൂൾസും അവർക്ക് വേണം. സർക്കാരിൻ്റെ എന്നുള്ളൊരു ഇത് പരിഗണന കൊടുക്കാൻ പാടില്ല. ഇത്രേ ഉള്ളൂ. താങ്ക് യു. മദ്യം എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർക്ക് അല്ല, നമ്മുടെ കേരളത്തിൻ്റെ GDP-യിലോട്ട് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അതുകൊണ്ട് ഒരു അടിപൊളിയാണ്. പക്ഷേ അത് നമ്മുടെ ഒരു അതിന് ഭയങ്കര ശാരീരികമായിട്ടുള്ള ഒത്തിരി പ്രശ്നമുണ്ടല്ലോ. പറയണത് നിർത്തലാക്കണമെന്നാണ് ഞാൻ പറയുക. അതിന് പറയാൻ വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു
അത് അത് ഭയങ്കര പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റില്ല, ഭയങ്കര കുറച്ചൊരു സ്ലോ പ്രോസസ്സാണ്. അവർക്ക് അതിനൊരു ട്രെയിനിങ് ഒന്നും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഭയങ്കര കേരളത്തിലാണേലും കേരളം ഇപ്പം നമുക്ക് കമ്പയർ ടു ബാംഗ്ലൂർ അല്ല വേറെ ഒന്നും എൻ്റർടൈൻമെൻറ്റ് ഇല്ല ബേസിക്കലി. ഇപ്പം നൈറ്റ് ലൈഫ് ഇല്ല, അതുകൊണ്ട് ആൾക്കാർക്ക് ആകെയുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് മദ്യം മാത്രമേ ഉള്ളൂ. അതാണ് വേറെ ഒരു ഒരു മെയിൻ ഫാക്ടർ. പിന്നെ നമ്മൾ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കുറച്ചൊരു കൺസർവേറ്റീവ് ആണ് പുറത്തുനിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അടിപൊളിയാകുമ്പോൾ പിന്നെ ആൾക്കാർ പയ്യെ മദ്യത്തിൽ നിന്ന് മാറി ഇതിലൂടെ വരും തോന്നും. പക്ഷേ അത് ഒരു ശതമാനം കേട്ടോ, കംപ്ലീറ്റ്ലി മാറുന്നുള്ളതല്ല. അല്ല ഇത് ബേസിക്കലി എല്ലാവരും പേഴ്സണൽ ചോയ്സ് ഉണ്ട്. ഹെൽത്ത് പരമായിട്ട് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ മദ്യം കാരണം വേറെയും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടല്ലോ ഇങ്ങനെ ഫാമിലിയിലൊക്കെ ഉള്ളത്. ഒരു എനിക്ക് ഒന്ന് മദ്യം കഴിക്കുന്ന പ്രശ്നമില്ല, എല്ലാത്തിൻ്റെ കൺട്രോൾ ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ എനിക്ക് ബേസിക്കലി, അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. അടുത്തൊരു വീഡിയോ മൈ വീടും കാണുന്നവരെ ഇറ്റ്സ് മീ നന്ദന സൈനിങ് ഓഫ്.